ഇന്ന് ഇന്ത്യൻ സമൂഹം, മതനിരപേക്ഷ സമൂഹം വലിയൊരു പരീക്ഷണമാണ് അവരുടെ മുമ്പിൽ വന്നു നിൽക്കുന്നത്. എല്ലാവരും പരീക്ഷിക്കപ്പെടുകയാണ്. ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ, അതുപോലെ തന്നെ സാഹിത്യകാരന്മാർ, ഉദ്യോഗസ്ഥന്മാർ, നമ്മുടെ ഭരിക്കുന്ന ആളുകൾ, അങ്ങനെ തുടങ്ങി രാഷ്ട്രീയമുള്ളവരും ഇല്ലാത്തവരും, വ്യക്തികളും കുടുംബങ്ങളും പ്രസ്ഥാനങ്ങളും സംഘടനകളും സംവിധാനങ്ങളും, അങ്ങനെ അടപ്പെട്ടലും രാജ്യത്തിൻ്റെ സമസ്ത മേഖലകളിലും ഇന്ത്യൻ പൗരന്മാർ മുഴുവൻ ഒരു വലിയ പരീക്ഷണത്തിൻ്റെ മുൾമുനയിലാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ രാജ്യം മതനിരപേക്ഷമായി നിലകൊള്ളണോ അതോ ഒരു മതരാജ്യമായി നിലകൊള്ളണോ എന്ന സവിശേഷതമായ ഒരു ചോദ്യചിഹ്നത്തിന്മേലാണ് ഇന്ന് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത എന്താണ്? ചാനലുകൾ തുറന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? ഇന്നും നാളെയുമൊക്കെയായി ഡൽഹി, ഉത്തർപ്രദേശിൽ നടക്കുന്ന രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം സംബന്ധിച്ച് അതൊരു ദേശീയ ഉത്സവമായി കൊണ്ടാണ് ഇന്ന് പുനരാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഇതിന് പ്രചാരണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും, എന്തിനധികം ഹോസ്പിറ്റലുകൾക്ക് വരെ, ICU അഡ്മിറ്റ് ചെയ്ത് കിടക്കുന്ന രോഗികളുള്ള ഹോസ്പിറ്റലുകൾക്ക് വരെ അവധി കൊടുത്തുകൊണ്ട് ഒരു ദേശീയ ഉത്സവത്തിൻ്റെ ഛായ ഉണ്ടാക്കിക്കൊണ്ടാണ് ആ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിലേക്ക് രാജ്യം നടന്നെടുക്കുന്നത്. ഇവിടെ ഒരു ചോദ്യം വരികയാണ്, ഇതൊരു ദേശീയ ഉത്സവമാണോ അതോ അതൊരു പൊളിറ്റിക്കൽ അജണ്ടയാണോ? ഈ ദേശീയ ഉത്സവമാണ് എന്നാണോ നിങ്ങൾ പറയുന്നത് അതോ ഇതൊരു പൊളിറ്റിക്കൽ അജണ്ടയാണ് എന്നാണോ? ഇതാണ് ഇന്ത്യക്കാരൻ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ഞാൻ പറഞ്ഞത്. പലർക്കും ഇതിൽ ആശയക്കുഴപ്പമുണ്ട്. എന്തിനാണ് അതിൻ്റെ ആശയക്കുഴപ്പത്തിൻ്റെ കാര്യം? ഇത് ദേശീയമായി ആഘോഷിക്കേണ്ട ഇന്ത്യയിലെ മുഴുവൻ പൗരന്മാരെയും പുളകം കൊള്ളിക്കുന്ന ഒരു കാര്യമാണ് എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരതിന് പറയുന്ന ന്യായം എന്താണ്? സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയ ഒരു വിധി അനുസരിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്നാണ്. എന്നാൽ ആ സുപ്രീം കോടതിയുടെ വിധിയിൽ അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്ന് ആ വിധിയിലുണ്ടോ? ആ ക്ഷേത്രം പൊളിച്ചുകൊണ്ടാണ് പള്ളി ഉണ്ടാക്കിയത് എന്ന് ആ വിധിയിൽ കാണാൻ കഴിയുമോ? ആ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ പള്ളി പടുത്തുയർത്തിയത് എന്ന് ആ വിധികളിൽ എവിടെയെങ്കിലും ഉണ്ടോ? ആ ക്ഷേത്ര ആ പള്ളി തകർത്തത് തെറ്റായി പോയി എന്ന് കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട്. അത് ക്രിമിനൽ കുറ്റമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അഥവാ അവിടെ സംഭവിച്ചത് മുഴുവനും ഇന്ത്യയുടെ മാറിടത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നുവെന്നാണ് ഇന്ത്യയുടെ പരമോന്നത കോടതി, സുപ്രീം കോടതി ലോകത്തോട് പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ് ഒരു തീരുമാനം വന്നത്? അത് രാജ്യത്തിൻ്റെ ഭാവി മുൻനിർത്തിക്കൊണ്ട് ഒരു മസ്ലഹത്ത് എന്ന നിലക്ക്, ഇവിടെ ഒരു പ്രശ്നം ഭാവിയിൽ ഉണ്ടാകരുത് എന്ന നിലക്കുള്ള ഒരു വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. അങ്ങനെയാണ് അതിനെ ഇന്ത്യൻ ജനത സ്വീകരിച്ചിട്ടുള്ളത്. അതിനെയാണ് അതൊരു ദേശീയ സംഭവമായി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വരുമ്പോൾ, അതും തെരഞ്ഞെടുപ്പ് ഒരു വെളിപ്പാട് അകലെ നിൽക്കുമ്പോൾ, അതിൻ്റെ പണി പോലും പൂർത്തിയാകാതെ ആചാര ലംഘനങ്ങൾ പോലും നടത്തിക്കൊണ്ട് ഹിന്ദുത്വ ശക്തികൾ ഹിന്ദുമതത്തിന് എതിരാണ് എന്ന സത്യം ഉദ്ഘോഷിച്ചുകൊണ്ട്, അഥവാ ഇവിടെയുള്ള ശ്രീ ശങ്കരാചാര്യന്മാർ മിക്കവാറും എല്ലാവരും പറയുന്നു അവിടെ പണി പൂർത്തിയായിട്ടില്ല, പണി പൂർത്തിയാകാത്ത സ്ഥലത്ത് പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് ആചാര ലംഘനമാണ് എന്ന് ഹിന്ദു സന്യാസിമാർ, തലയെടുപ്പുള്ള സന്യാസിമാർ പറയുമ്പോഴും ധൃതി പിടിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, 2024 തെരഞ്ഞെടുപ്പിന്റെ വിളിയാളം വരുമ്പോൾ ഇതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇനി ഒരു ടേം കൂടി ഭരിക്കാൻ എന്തുണ്ട് മാർഗമെന്ന് നോക്കുകയാണെന്ന് ഏത് നഴ്സറി വിദ്യാർത്ഥിക്കും അറിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇത് ഒരു രാഷ്ട്രീയ പ്രോജക്റ്റാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള ത്രാണിയും തൻ്റെടവും ഇന്ത്യയിലെ മതനിരപേക്ഷ പക്ഷത്തുള്ള എല്ലാവർക്കും ഉണ്ടാകണമെന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് നിങ്ങളോടെല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്. ഇന്ന് കേരളത്തിൽ അത്തരം ഹിന്ദുത്വ ശക്തികൾക്ക്, വർഗീയ ശക്തികൾക്ക് ഒരു സീറ്റ് പോലുമില്ല ഇലക്ട്രിക് പൊളിറ്റിക്സിൽ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ അടുത്ത ഒരു തെരഞ്ഞെടുപ്പിൽ, അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ കേരളത്തിൻ്റെ ഒരു പരീക്ഷണശാലയായി ഈ തൃശൂർ ജില്ലയെയാണ് എടുത്തുയർത്തി വച്ചിരിക്കുന്നത് എന്ന് വാർത്തകൾ വായിക്കുന്ന, രംഗങ്ങൾ വീക്ഷിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി തൃശൂരിൽ വീണ്ടും വരുന്നു എന്ന വാർത്ത എനിക്കെൻ്റെ ഒരു സഹപ്രവർത്തകൻ എടുത്തു കാണിച്ചു തന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, തൃശൂരിൽ നിന്ന് അദ്ദേഹം
ഡൽഹിയിലേക്ക് പോകുന്നത് എപ്പോഴാണ് എന്നതാണ് യഥാർത്ഥത്തിൽ വാർത്തയാകേണ്ടത്. അദ്ദേഹം ഇവിടെ തന്നെയാണ്, കേരളത്തിൽ തന്നെയാണ് എന്നാണ്. അതേ, എന്ത് വില കൊടുത്തും തൃശ്ശൂരിനെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മതനിരപേക്ഷ പക്ഷത്തുള്ള ഈ രാജ്യത്ത് സമാധാനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന സർവ മനുഷ്യരോടും ഞാൻ സൂചിപ്പിക്കുന്നത്, ഒരിക്കലും തന്നെ ഇവിടെ വർഗീയ ശക്തികൾക്ക് ഒരു എൻട്രൻസ് കൊടുക്കുന്ന സമീപനം മതനിരപേക്ഷ പാർട്ടികളിൽ നിന്നുണ്ടാകാൻ പാടില്ല. പരസ്പരം മത്സരിച്ചുകൊണ്ട് ജയിക്കാൻ കഴിയുമെങ്കിൽ ജയിക്കണം, ജയിക്കാൻ കഴിയില്ല എങ്കിൽ പരസ്പരം ചേർന്ന് നിന്നുകൊണ്ട് ആ ഹിന്ദുത്വ ശക്തികളെ തടയിടാൻ, ഈ കേരളത്തിലേക്ക് ആ മലിനജലം വരാതിരിക്കാൻ, ആ വിഷപ്പുക വരാതിരിക്കുവാനുള്ള വിവേകം കാണിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി അള്ളാഹുവിൻ്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.